കെഎസ്ആർടിസിക്കും മോട്ടോർ വാഹന വകുപ്പിനും കരുത്തു പകരുകയാണ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഒരു ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഗതാഗത വകുപ്പിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടായത് കാട്ടാക്കട തൃപ്രയാർ നെന്മണ്ട പേരാമ്പ്ര ഇരിട്ടി വെള്ളരിക്കുണ്ട് എന്നിവിടങ്ങളിൽ പുതിയതായി ആറ് സബാർട്ടി ഓഫീസുകൾ പ്രവർത്തനം ആരംഭിച്ചു ഏഴ് പുതിയ സബാർട്ടി ഓഫീസുകൾ ഉടൻ ആരംഭിക്കും മോട്ടോർ വാഹന വകുപ്പിനെ അഴിമതിരഹിതമാക്കുന്നതിനും സേവനങ്ങൾ സുതാര്യമായും വേഗത്തിലും നൽകുന്നതിനുമായി ചെക്ക് പോസ്റ്റുകളിൽ ഉൾപ്പെടെ വകുപ്പിന്റെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണം അന്തിമഘട്ടത്തിലാണ് സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി സേഫ് കേരള പദ്ധതി ആവിഷ്കരിക്കുകയും ഇതിനായി ഇരുപത്തിനാല് മണിക്കൂറും പട്രോളിംഗ് നടത്തുന്നതിനായി എൺപത്തിയഞ്ച് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന ഇലക്ട്രിക് പോളിസി രൂപീകരിച്ചതാണ് സുപ്രധാനമായ ഒരു നടപടി ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ ഒരു ദശലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തിലിറക്കുക എന്ന ലക്ഷ്യത്തോടെ പദ്ധതി ആവിഷ്കരിച്ചിട്ടു കെഎസ്ആർടിസി ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കിക്കഴിഞ്ഞു നഗരഗതാഗതത്തിന്റെ ആസൂത്രണം മേൽനോട്ടം ഏകോപനം വികസനം നിയന്ത്രണം എന്നിവയ്ക്കായി സംസ്ഥാനത്ത് മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റികൾ രൂപീകരിക്കുക എന്ന ഉദ്ദേശത്തോടെ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് ആക്ട് പാസാക്കി അതോറിറ്റികൾ ഉടൻ രൂപീകരിക്കും കൊച്ചി നഗരത്തിൽ ആവിഷ്കരിച്ച അനസ്യൂത യാത്ര കൊച്ചി എന്ന സ്മാർട്ട് ബസ് പദ്ധതിക്ക് മികച്ച നഗര ബസ് സർവീസിനുള്ള ദേശീയ പുരസ്കാരം നേടാനായി സി കുട്ടനാട് എന്ന പദ്ധതിയിലൂടെ ജലഗതാഗത വകുപ്പ് ടൂറിസം കൂടി പ്രവേശിച്ചു കണ്ണൂരിലും ടൂറിസം ആവശ്യത്തിനായി ബോട്ടുകൾ ഓടിക്കുന്നു കെഎസ്ആർടിസിയുടെ സർവീസ് രംഗം കമ്പ്യൂട്ടർവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി പരീക്ഷണാടിസ്ഥാനത്തിൽ പതിനാറ് കെഎസ്ആർടിസി ബസ്സുകളിൽ ചലോ ആപ്പ് നടപ്പിലാക്കി കെഎസ്ആർടി സിയെ കടക്കണിയിൽ നിന്നും രക്ഷിക്കുന്നതിനായി കെഎസ്ആർടിസി വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിലെ വായ്പകൾ ഏകോപിപ്പിച്ച് ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് കുറഞ്ഞ പലിശ നിരക്കിലും ദീർഘകാല തിരിച്ചടവ് കാലയളവിലും ഉള്ള വായ്പ ലഭ്യമാക്കി കെ എസ് ആർ ടി സിക്ക് ശമ്പളം പെൻഷൻ തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കായി ഈ സർക്കാർ ഇതുവരെ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റേഴ് കോടി രൂപ ധനസഹായം അനുവദിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് നാലാം വാർഷികത്തിൽ ഗതാഗത മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ് കഴിഞ്ഞ നാല് വർഷത്തെ ഗതാഗത വകുപ്പിൻ്റെ ഒരു പ്രവർത്തനം ഒരു അല്ലെങ്കിൽ അതിൻ്റെ വകുപ്പിൻ്റെ ഒരു നേട്ടം എന്നുള്ള നിലയിൽ അങ്ങ് എങ്ങനെയാണ് കഴിഞ്ഞ നാല് വർഷത്തെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നാലാം വർഷം വാർഷികം ആഘോഷിക്കുമ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ അഭിമാനകരമായ നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട മേഖലകൾ ഗവണ്മെൻ്റ് അതിൻ്റെ നയവും പരിപാടിയും ജനങ്ങളോട് പ്രഖ്യാപിച്ച രീതിയിൽ തന്നെ നടപ്പിലാക്കുന്നു എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പക്ഷെ ആരെങ്കിലും ഒരാൾ എന്നോട് ചോദിച്ചാൽ അതിന് ഗതാഗത വകുപ്പിനെ നോക്കണമെന്നാണ് ഞാൻ പറയുക ഏറ്റവും പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരുന്ന ഒരു പൊതുമേഖലാ വ്യവസായമാണ് കെ എസ് ആർ ടി സി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു കാലത്തും ഇത് നന്നാവുകയില്ല എന്ന ശാപവാക്ക് പേര് നടക്കുന്നൊരു സ്ഥാപനമാണത് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് ഒരു വാഗ്ദാനം നൽകുകയുണ്ടായി നിങ്ങളുടെ പെൻഷൻ ഈ സർക്കാർ അധികാരത്തിൽ വരുമെങ്കിൽ മുടങ്ങുകയില്ല എന്നതായിരുന്നു ആ വാഗ്ദാനം ആ വാഗ്ദാനം അക്ഷരം പ്രതി പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഗവണ്മെൻ്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ആ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ പ്രതിവർഷം ആയിരത്തിലേറെ കോടി രൂപയാണ് ബഡ്ജറ്റ് വിഹിതമായി തന്നെ അനുവദിച്ചിട്ടുള്ളത് കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു പുതിയ അനുഭവമാണത് പിന്നീടും കെ എസ് ആർ ടി സി പ്രതിസന്ധിയിലേക്ക് പോയി നേരത്തെ കടം വാങ്ങിയാണ് ശമ്പളവും പെൻഷനും കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ കടം വാങ്ങിക്കുന്നില്ല എന്ന് മാത്രമല്ല ആ ബാധ്യതയും സർക്കാർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലാകെയുള്ള സാഹചര്യം പരിശോധിച്ച് നോക്കിയാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാനും സ്വകാര്യ മേഖലയ്ക്ക് ആ ഇരിപ്പിടങ്ങൾ നൽകാനുമുള്ള ആസൂത്രിതമായ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ശ്രദ്ധേയമായ ഈ നിലപാടുകൾ സർക്കാർ സ്വീകരിച്ചത് ഗതാഗത വകുപ്പ് എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിലെല്ലാവരുടെയും മനസ്സിൽ കെ എസ് ആർ ടി സി ആണ് എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ ആദ്യമായി സൂചിപ്പിക്കാനിടയായത് അനാവശ്യമായ ഡിപ്പോ അനാവശ്യമായ സബ്സ്റ്റേഷൻസ് അനാവശ്യമായ ഓപ്പറേറ്റിങ് സെൻറ്റർ ജനങ്ങൾക്ക് വേണ്ടത് എന്താണ് ജനങ്ങൾക്ക് എവിടെയെങ്കിലും പോകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ കാത്തു നിൽക്കുന്ന ബസ് സ്റ്റാൻഡിൽ അവിടെ ബസ് കിട്ടണം ആ ബസ് കണ്ണൂരിൽ നിന്ന് വരുന്നതാണോ കോഴിക്കോട് നിന്ന് വരുന്നതാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല പക്ഷേ നമ്മുടെ പല ആളുകൾക്കും ഡിപ്പോ ആണൊരു പ്രധാന ഘടകം എന്ന ഒരു വല്ലാത്ത അഭിമാന ബോധം അവരെ ഭരിക്കുന്നതുകൊണ്ട് കുറച്ച് സമയമെടുത്താലും പതുക്കെ അത് മാറ്റിയെടുക്കാൻ കഴിയും അങ്ങനെ റൂട്ട് പരിഷ്കരണത്തിലൂടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലൂടെ കുറേ കൂടി ഉണ്ടാക്കാൻ കഴിയുന്ന നഷ്ടം കുറച്ചു ഒരു സ്ഥാപനമാക്കി കെ എസ് ആർ ടി സിയെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗതാഗത രംഗത്ത് അല്ലെങ്കിൽ ഗതാഗത വകുപ്പിൽ ആധുനികവൽക്കരണം നല്ല നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും അതേപോലെ തന്നെ കെ എസ് ആർ ടി സിയെ നഷ്ടത്തിലല്ലാത്ത ഒരു സ്ഥാപനമായി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള പ്രവർത്തനം വരുന്ന ഒരു വർഷം കൃത്യമായി നടപ്പാക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുമെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത് കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ജിബേഷിനൊപ്പം എ കെ ലതീഷ്